അസലാ വൈകും വരമ താലി വരക്കാത്തൂ അലഹമുല്ലാഹി റബിലി ആലമീൻ വസ്ലാത്തു വസ്ലാമു വാലാ അഷ്റഫ്ൽ മുറസുലീൻ വാലാ ആലിഹി വസഹബിഹി അജ്മൈൻ അമ്മാ ബഹുമാനികളെ ഒരു വിശ്വാസി കിടന്നുറങ്ങുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മിസ്വാക്ക് ചെയ്ത് വളവെടുത്തിട്ട് ദിക്കർ ചൊല്ലി ഫാത്തിഹ ഇഹ്ലാസ് മുഴുവ് തേനിയെല്ലാം ആയത് കുറിസിയൊക്കെ ഓതിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങാറുള്ളത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ വലത് വശം കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കിടക്കൽ പ്രധാനപ്പെട്ടത് സുന്നത്താണ് അതേപ്രകാരം രണ്ട് കാൽപാദങ്ങളും ഇനി അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ട് കാൽപാദങ്ങൾ കിബിലയിലേക്ക് തിരിച്ചിട്ട് മലർന്നു കിടക്കൽ അത് പ്രത്യേകം സുന്നത്താണ് ഒരു വിശ്വാസി കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരിക്കലും കമീഴ്ന്നുറങ്ങാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കണം കാരണം മഹാനായ അബൂദർ റതിയുള്ള നബി നബിസ്ു അല്ലൈവസല തങ്ങൾ മദീന പള്ളിയിൽ സ്വഹാബത്തിന് ദെർസെടുക്കുന്ന അഹ്ലുസുഫ ഇരുന്നിരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് ദെർസ് പഠിച്ച സുഹാബിയാണ് അബുദർ റലി അള്ളാന്ന് മഹാനപരുകളെ ഒരു ദിവസം ദർസ് കഴിഞ്ഞ് വെളിയിലിറങ്ങി നബിസ് അല്ലാഹു അല്ലൈവസലല്ല തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ സ്വഹാബത്തിനോട് പള്ളിയിൽ പോയി കിടക്കാൻ പറഞ്ഞു സ്വഹാബത്തൊക്കെ പള്ളിയിൽ പോയി കിടന്ന് അബൂദർ റതിഹാവിന് പറയുകയാണ് ഞാനും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിൽ ഒരു ഭാഗത്ത് പോയി എഴുതികാഫിൻ്റെ നീയത്ത് വെച്ച് കിടക്കുകയാണ് ഞാൻ കിടന്നത് കമീഴ്ന്നാണ് കിടന്നത് മദീന പള്ളിയിൽ കമീഴ്ന്നിട്ടാണ് മഹാനായ അബൂദർ റതിയുള്ളാഹുവിന് കിടക്കുന്നത് നബി സുല്ലാ അലൈഹി സ്വലാഹത്തങ്ങൾ ആ ഭാഗത്തിലൂടെ അങ്ങനെ നടന്നു വന്നപ്പോൾ അബൂദർ റതിയുള്ളാഹുവിനു കമീന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ പുനാര് ഹബീബ് സുല്ലാ അല്ലൈവ് സ്വലമാത്തങ്ങൾ കാലിലിങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞ് അബൂദറേ എഴുന്നേൽക്കേ ഇതെന്തൊരു കിടത്തമാണോ ഇങ്ങനെ കിടക്കാൻ പാടില്ല കമിഴ്ന്നു കിടക്കാൻ പാടില്ല അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകർ സലഹു അലഹി വസ്ല്ലാം മാത്രങ്ങൾ അതിനിപ്പി തങ്ങളുടെ ഒരു സുന്നത്താണ് കിടന്നുറങ്ങുമ്പോൾ കിബിലയിലേക്ക് മുന്നിട്ട് അല്ലെങ്കിൽ കിബിലയിലേക്ക് ചെരിഞ്ഞിട്ട് കിടക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കമിഴ്ന്ന് കിടത്തം പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് ഒഴിവാക്കണം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ സ്നേഹിതന്മാർ എല്ലാവർക്കും ഈ അറിവ് ഷാർ ചെയ്യുക അള്ളാഹു തിരുസുന്നത്തുകൾ പഠിച്ച് തിരുസുന്നത്തിലൂടെ ജീവിച്ച് തിരുഹബീബിനെ കണ്ടു മരിക്കുന്ന ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അറിവുകൾ പരസ്പരം കൂട്ടുകാർക്ക് എത്തിക്കുക സോഷ്യൽ മീഡിയയിലൂടെ ഇൽമിൻ്റെ ലോകത്തേക്ക് നമ്മൾ പറന്നുയരണം അള്ളാഹു നമ്മുടെ സർവപ്രവർത്തനങ്ങളും സ്വാലിഹായ അഹ്ലാസുള്ള പ്രവർത്തനങ്ങളായിട്ട് കബൂൽ ചെയ്യട്ടെ രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ നിങ്ങളൊക്കെ ദുബ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസലമല ആയിക്കും വരഹമുള്ള താലി വരക്കാത്തൂ